പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. ലേലത്തിൽ വിളിച്ചു, കുറി വിളിച്ചു, അതിൻ്റെ പണം അടയ്ക്കാറായപ്പോഴേക്കും വേറെ സ്ഥലത്ത് കടം വാങ്ങിച്ചടച്ചു. ആ കടം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത് ബാങ്കിൽ ഇതൊന്നും ബാങ്കിൽ കൊണ്ടുപോയ ഒരു പൈസ കിട്ടില്ല. കാരണം ഇന്നലമായിട്ട് കിടക്കണ ഭൂമിക്ക് ഒന്ന് പണയം വെച്ച്, ഒരു മകളുടെ കല്യാണത്തിന് പണയം വെച്ച് കുറച്ച് പൈസ എടുക്കാൻ പോയാൽ നടക്കില്ല. ഒരു വീട് വയ്ക്കാൻ പറ്റില്ല, വീട് വയ്ക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും പാവപ്പെട്ടവരായ ആളുകളാണ്, ഏറ്റവും പാവപ്പെട്ടവരായ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ സങ്കടങ്ങളാണ് ഇതുവരെ ഈ തീരപ്രദേശത്തെ സി ആർ സെറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അതെ, ഇത് രണ്ടും വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അത് സർക്കാർ ആലോചിക്കട്ടെ, സർക്കാരിന് ഇതിലെന്താ പറയാനെന്ന് നോക്കട്ടെ. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം റെഡ് ടേപ്പിസമാണ്, മുമ്പോട്ട് പോകുന്ന ലെഫായിൽ ഈ ചുവപ്പ് നാടകൾ അറിയപ്പെടുന്നത് വലിയ വമ്പന്മാരുടെ കേസുകളിൽ ചെല്ലുമ്പോൾ മാത്രമാണ്. സാധാരണക്കാരുടെ മുമ്പിൽ ഈ ചുവപ്പ് നാടകൾ അറിയപ്പെടുന്നില്ല. ലോകായുക്തയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഗവർണറെ സമീപിച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? കാരണം ഗവൺമെൻറ് ഞങ്ങൾ കൊടുത്ത പരാതി ഈ ലോകായുക്ത ഓർഡിനൻസ് ഒപ്പിടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഗവർണർക്ക് കൊടുത്ത പരാതി അത് ഗവർണർ ഗവൺമെൻറ്റിന് അയച്ചു കൊടുത്തു. ഗവൺമെൻറ് അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ആ വിശദീകരണം ഗവർണറെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഹൈക്കോടതികൾക്ക് അധികാരമില്ല, ഹൈക്കോടതികൾക്ക് പോലും അധികാരമില്ല ഒരു മന്ത്രിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനെന്നാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും കോ വാറണ്ടോ ഹർജി കൊടുത്താൽ ഒരു മന്ത്രിയെ നീക്കാനുള്ള അധികാരമുണ്ടെന്ന്. ഗവൺമെൻറ് പറഞ്ഞ അങ്ങനെ അധികാരമില്ല. കെ സി ചാണ്ടി വേഴ്സസ് ബാലകൃഷ്ണപിള്ള കേസിൽ കോടതി അത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഹൈക്കോടതി അവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ല, സത്യപ്രതിജ്ഞാ ലംഘനത്തിൽ കോ വാറണ്ടോ നിൽക്കുമെന്ന് മാത്രമാണ് ആ കേസിൽ പരിശോധിച്ചിട്ടുള്ളത്. ഞാൻ സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ജയലളിതയുടെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കോ വാറണ്ടോ മുഖ്യമന്ത്രിക്കെതിരെ നിൽക്കുമെന്ന്. അങ്ങനത്തെ ഒരു കേസ് പെൻഡിംഗ് ആയിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് കോ വാറണ്ടോ നിൽക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിയമവകുപ്പും ഈ നിയമമന്ത്രി എല്ലാവരും കൂടി ഗവർണർക്ക് കൊടുത്തില്ലേ കോ വാറണ്ടോ നിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് സംബന്ധിച്ച്, ഇതെങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഒന്നത് ഓർഡിനൻസ് ഒപ്പിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മന്ത്രി പറയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, അതിൽ സുപ്രീം കോടതി വിധിയുണ്ട്. ഒരു നിയമം നിയമസഭയോ പാർലമെൻറ്റോ പാസ്സാക്കിയാൽ അതിൻ്റെ പ്രിസംപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ അതെല്ലാം ഭരണഘടനാപരമാണ് എന്നാൽ എപ്പോൾ വരെ? ഏതെങ്കിലും ഒരു കോടതി ഇത് പരിശോധിക്കാൻ അധികാരമുള്ള ഒരു കോടതി പറയാണ് ഇത് ഇതിലെ വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നത് വരെ വേറൊരാൾക്ക് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാനുള്ള അവകാശമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആ വിധി ഞങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. കേരളത്തിലെ നിയമമന്ത്രിക്ക് എന്ത് അധികാരമാണുള്ളത്? കേരളത്തിലെ നിയമസഭ 22 വർഷം മുമ്പ് പാസ്സാക്കിയ ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ നാട്ടിൽ നിൽക്കുന്ന നിയമം അനുസരിക്കേണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഓർഡിനൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ, പാസ്സായിട്ടില്ലല്ലോ, ഭേദഗതിയും വന്നിട്ടില്ല. ഇപ്പം നാട്ടിൽ നിയമസഭ പാസ്സാക്കിയ നിയമം ലോ ഓഫ് ദ ലാൻഡാണ് അല്ലേ? ഈ നാട്ടിലെ നിയമമാണ്, ആ നാട്ടിലെ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നൊരു മന്ത്രി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ നിയമം നിങ്ങൾ അനുസരിക്കേണ്ടതെന്നാണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ലംഘനമാണോ മന്ത്രി പറയുന്നത്? ഞാൻ ഈ നാട്ടിലെ ഭരണഘടനയും നിയമങ്ങളെയും സംരക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി പറയുകയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്നാൽ അദ്ദേഹം വേറെ നിയമങ്ങളൊക്കെ പറയട്ടെ, ഈ ഇത് പറയട്ടെ, ഈ ഇപ്പോൾ പറയട്ടെ, ഈ നിയമങ്ങൾ പറയട്ടെ, ഈ നിലം പുരയിടാക്കുന്ന നെൽവേളയിൽ നിർത്തിടാൻ നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയട്ടെ, പറയോ? അതായത് കെ ടി ജലീൽ വീണ്ടും വീണ്ടും ആരോപണം ഉന്നയിക്കുകയാണ്.